പ്രമുഖ നാടകകൃത്ത് എ ശാന്തകുമാർ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഏറെ നാളായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നാളെയാകും സംസ്കാരം. കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശിയാണ്. അന്തിമവിധി എന്തായാലും നാടകക്കാരനായി തന്നെ പുനർജനിക്കണം. ഈ മാസം 6 എ ശാന്തകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചതാണിത്. 5 അർബുദത്തോട് മല്ലിട്ട ഈ കലാകാരൻ മരണമെടുത്തെന്ന് മനസ്സിലാക്കി കാണണം. എ ശാന്തകുമാർ സുഹൃത്തുക്കൾക്ക് ശാന്തനായിരുന്നു. നാടകമായിരുന്നു ജീവനും ജീവിതവും. 13 വയസ്സിൽ നാടകമെഴുതി കലാലോകത്ത് അരങ്ങേറ്റം കുറിച്ചു. സാമൂഹിക വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു നാടകങ്ങളെല്ലാം. മലയാളിയുടെ സദാചാരബോധത്തെ കളിയാക്കി എഴുതിയ സുഖനിദ്രയിലേക്ക് എന്ന നാടകം ഏറെ കോലാഹലമുണ്ടാക്കി. മരം പെയ്യുന്നു, കർക്കടകം, രാച്ചിയമ്മ, കറുത്ത വിധവ, ചിരിത, കുരുടൻ പൂച്ച, 13 വയസ്സ് തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 3 നീണ്ട നാടക ജീവിതത്തിൽ ഒട്ടേറെ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. നാടകരചനയ്ക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും അവാർഡുകൾ നേടി. ഇതിനിടയിൽ എപ്പോഴും ജീവിതം അദ്ദേഹത്തിന് പരീക്ഷണ വസ്തുവായി. അർബുദ കോശങ്ങൾ ശരീരത്തെ കാർന്നു തിന്നുന്നത് അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. രോഗം ഗുരുതരമായി പലതവണ ആശുപത്രി വാസം അറിഞ്ഞെങ്കിലും പോയതിനേക്കാൾ കരുത്തനായി തിരിച്ചു വരുന്നതാണ് കണ്ടത്. പ്രതിസന്ധികളെ ചിരിയോടെ നേരിട്ടു അദ്ദേഹം. പക്ഷേ ഈ പോക്കിൽ അതുണ്ടായില്ല. മരണം വരെ നാടകക്കാരനായി തുടരണമെന്ന് മാത്രം ആഗ്രഹിച്ച ശാന്തകുമാർ ഇനിയില്ല. മനോരമ ന്യൂസ്, കോഴിക്കോട്.